കൊല്ലത്ത് നിന്ന് 60 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന അച്ചൻകോവിൽ കേരളത്തിലെ അറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ്. കൊടുങ്കാടുകൾക്കും വെള്ളച്ചാട്ടങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും പ്രശസ്തമാണ് ഈ പ്രദേശം. പുനലൂരിൽ നിന്നും അലിമുക്കിലെത്തി അവിടെ നിന്ന് 40 കിലോമീറ്റർ ദൂരെയുള്ള അച്ചൻകോവിലേക്കുള്ള ഒരു യാത്ര. റോഡ് ചില ഇടങ്ങളിൽ അത്ര നല്ലതല്ല. കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണിത്. അച്ചൻകോവിൽ വനമേഖലയ്ക്കുള്ളിൽ ആന ഉൾപ്പെടെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള പ്രദേശത്തു കൂടിയാണ് യാത്ര. ഇടതൂർന്ന വനം കീറിമുറിച്ച് പോകുന്ന പാതയിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ കാടിന്റെ അഗാധ നിശബ്ദത അനുഭവിക്കാം. ഈ സ്ഥലത്തിന്റെ പേരെന്താ മക്കളെ? ഓക്കെ, ഈ സ്ഥലത്ത് ആനയൊക്കെ ഇറങ്ങാറുണ്ടോ? എവിടെ? നിങ്ങൾ ആന ഇറങ്ങുന്നത് കണ്ടുണ്ടോ ഇവിടെ എവിടെയെങ്കിലും? ആണോ? വലിയ ആനയാണോ? എന്നിട്ട് ഇതിൽ നാശനഷ്ടങ്ങൾ വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട്. മനുഷ്യരെ അങ്ങനെ ഉപയോഗിക്കരുതിരിക്കോ? ആണോ? നിങ്ങൾ സ്കൂളിൽ പോകുന്നില്ലേ? ഇപ്പം അവധിയാണോ? എക്സാം ഒക്കെ കഴിഞ്ഞോ? എത്ര ക്ലാസ് നിങ്ങൾ രണ്ടുപേരും? ആണോ? പേരെന്താ രണ്ടുപേരുടെ? ആ, വെരി ഗുഡ്. എല്ലാ എല്ലാത്തിനും ഫുൾ മാർക്ക് കിട്ടുമോ? അച്ചൻകോവിലിലെ തുവൽ മലയിൽ നിന്നാണ് അച്ചൻകോവിൽ ആർ ഉത്ഭവിക്കുന്നത്. ഉൾക്കാടുകൾ കയറിയാൽ വനഭംഗി ഏറെ ആസ്വദിക്കാം. രാത്രികാലങ്ങളിൽ അച്ചൻകോവിൽ കോന്നി റോഡിൽ യാത്ര പ്രോത്സാഹിപ്പിക്കാറില്ല. വഴിയിൽ ആനക്കൂട്ടങ്ങൾ കാണുമെന്നുള്ളതാണ് രാത്രിയാത്രയ്ക്ക് തടസ്സം. ഈ റോഡിലെ ആന സിറ്റി പകൽ സമയങ്ങളിലും ആനകളെ കൂട്ടത്തോടെ കാണുന്ന സ്ഥലമാണ്. അച്ചൻകോവിൽ ആറിലെ തീരത്തുകൂടെയുള്ള യാത്രയായതിനാൽ നദിയുടെ യഥാർത്ഥ മുഖവും യാത്രികന് കാണാൻ കഴിയും. റോഡ് നല്ല സഞ്ചാരയോഗ്യമായിരുന്നെങ്കിൽ വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി ഇവിടെ മാറുമായിരുന്നു. ഗവി മൂന്നാർ മോഡൽ വികസനത്തിന് വലിയ സാധ്യതയുണ്ട്. മൊട്ടക്കുന്നുകളും മലനിരകളും കൂറ്റൻ വൃക്ഷങ്ങളുമൊക്കെ ചേർന്ന് മായിക ലോകമാണ് ഇവിടം. ഫാം ടൂറിസത്തിന്റെ സാധ്യത അധികൃതർ തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ചെമ്പനരുവി, മീൻമുട്ടി വെള്ളച്ചാട്ടം, വന്യമൃഗങ്ങളെ നേരിൽ കാണുവാനുള്ള അവസരം, കോടമഞ്ഞിന്റെ ദൃശ്യഭംഗി എന്നിവയൊക്കെ സഞ്ചാരികളുടെ മനം കവരും. യാത്രക്കിടെ സഞ്ചാരികൾക്ക് കാടിനുള്ളിൽ വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളുമുണ്ട്. അച്ചൻകോവിൽ ക്ഷേത്രം മറ്റൊരു ആകർഷണമാണ്. അച്ചൻകോവിൽ പിന്നിട്ട് ചെങ്കോട്ട വഴി കുറ്റാലത്തേക്ക് പോയാൽ പ്രസിദ്ധമായ കുറ്റാലം വെള്ളച്ചാട്ടം കാണാം. റോഡ് അധികം വൈകാതെ ഗതാഗത യോഗ്യമാകുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. റോഡ് വന്നാൽ പിന്നെ ഈ സ്ഥലം പിടിച്ചാൽ കിട്ടില്ല. ടൂറിസ്റ്റുകൾ ഒഴുകിയെത്തും. മലമ്പണ്ടാരങ്ങൾ എന്നറിയപ്പെടുന്ന ഗിരിവർഗക്കാരുടെ കേന്ദ്രമായ അച്ചൻകോവിൽ തെന്മല പഞ്ചായത്തിലാണ്. ഇവിടുത്തെ ഗിരിവർഗക്കാരുടെ അധിവാസത്തിന് ഗവൺമെന്റ് ഏതാനും ഗിരിവർഗ കോളനികൾ സ്ഥാപിച്ചിട്ടുണ്ട്. പമ്പയുടെ ഒരു പോഷക നദിയാണ് അച്ചൻകോവിൽ. പശുക്കിടാമേട്, രാമക്കൽ തേരി, ഋഷിമല എന്നിവിടങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന പുഴകൾ യോജിച്ചാണ് അച്ചൻകോവിൽ ആർ രൂപം നൽകുന്നത്. ഏകദേശം 112 കിലോമീറ്റർ ഒഴുകി ആലപ്പുഴ ജില്ലയിലെ വീയപുരത്ത് വെച്ച് അച്ചൻകോവിൽ ആർ പമ്പാ നദിയിൽ ലയിക്കുന്നു. അച്ചൻകോവിലാറിലെ ശാസ്താ ക്ഷേത്രമാണ് ഇവിടുത്തെ ഭക്തജനങ്ങളെ വൻതോതിൽ ആകർഷിക്കുന്ന മറ്റൊരു ഘടകം. ക്രിസ്തു വർഷത്തിന് മുന്നേ സ്ഥാപിച്ച ശാസ്താ വിഗ്രഹമാണ് ക്ഷേത്രത്തിലുള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്നു. പരശുരാമൻ സ്ഥാപിച്ചതാണ് ഈ ക്ഷേത്രമെന്നാണ് ഐതിഹ്യം. എന്നാൽ ഒരു തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിൽ മലയാളികളെക്കാൾ തമിഴ്നാട്ടിലുള്ള ഭക്തന്മാരാണ് ഇവിടെ കൂടുതൽ ആകർഷിച്ചു വരുന്നത്. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലും പരിസരങ്ങളിലും ധാരാളം ഉപദേവാലയങ്ങളുണ്ട്. അയ്യപ്പന്റെ പരിവാരങ്ങളെ പ്രതിഷ്ഠിക്കുന്ന ചെറുമണ്ഡപങ്ങളും അമ്മൻ കോവിലുകളും ഇവയിൽ ഉൾപ്പെടുന്നു. കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം, മണലാർ വെള്ളച്ചാട്ടം എന്നിവ ഇവിടുത്തെ മറ്റ് ആകർഷണങ്ങളാണ്. അച്ചൻകോവിൽ ശാസ്താ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലാണ് ഈ രണ്ട് വെള്ളച്ചാട്ടങ്ങളും സ്ഥിതി ചെയ്യുന്നത്. സഞ്ചാരികൾ ഇവിടങ്ങളിൽ വിശ്രമിക്കാറുണ്ട്. വിശ്രമിക്കുന്നതിനോടൊപ്പം മനോഹരമായ കാഴ്ചകൾ കൂടി കാണാനുള്ള അവസരമാണ് ഈ വെള്ളച്ചാട്ടങ്ങൾ. അച്ചൻകോവിലിൽ നിന്നും തമിഴ്നാട് ഭാഗത്തേക്കോട്ടുള്ള റോഡും കാഴ്ചകളും അതിമനോഹരം തന്നെ. ഇതൊക്കെയാണെങ്കിലും മഴക്കാലമായാൽ ഈ നാട്ടുകാർ ഒറ്റപ്പെട്ടു പോവുകയാണ് പതിവ്. മലമുകളിൽ നിന്നും കുതിച്ചു വരുന്ന മലവെള്ളം വീടും റോഡും കൃഷിയിടങ്ങളും എല്ലാം തകർക്കും.